നിങ്ങളുടെ ഒരു ഫ്രണ്ട് വാട്സപ്പിലൂടെ നിങ്ങളോട് കാശ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കും? ഞാൻ കൊടുക്കൂല, കൊടുക്കൂല. വാട്സപ്പിലെല്ലാം നേരിട്ട് ചോദിച്ചാലും ഒരുത്തനും കൊടുക്കൂല. ടുക്കോ ഇവളാണെങ്കിൽ കൊടുക്കൂല, അത് സത്യമാണ്. പക്ഷേ കൊടുക്കുന്ന ആളുകൾ ഉണ്ടാവും, അത് നമ്മുടെ ബന്ധത്തിന്റെ ആഴം അനുസരിച്ചിരിക്കും. വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ വാട്സപ്പിൽ ചോദിച്ചു കഴിഞ്ഞാലും കാശ് കൊടുക്കും. അപ്പൊ അങ്ങനെ കാശ് കൊടുക്കുന്ന ആളുകൾക്ക് ഒരു പണി കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്. നീ മിണ്ടാതിരിക്കുക. അതായത് എന്റെ പരിചയത്തിലുള്ള ഒരു സുഹൃത്തിന് കഴിഞ്ഞ ദിവസം കുറെ കാശ് നഷ്ടപ്പെട്ടു. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ് കേട്ടോ. ഇദ്ദേഹത്തിന് ഒരു ദിവസം രാവിലെ മെസ്സേജ് വരുവാണ്. അദ്ദേഹത്തിന്റെ ബിസിനസ് പാർട്ണർ, അദ്ദേഹത്തിന്റെ ആത്മസുഹൃത്തായിട്ടുള്ള ഒരു വ്യക്തിയിൽ നിന്ന് തന്നെയാണ് മെസ്സേജ് വരുന്നത്. റെഗുലറായിട്ട് അവർ തമ്മിൽ ചാറ്റ് ഉള്ളതാണ്, പണമിടപാടുകൾ ഇഷ്ടംപോലെ നടത്തുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മെസ്സേജ് വരികയാണ്, അതായത് എടാ എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് കാശ് വേണം, നീ ഇന്ന് അക്കൗണ്ടിലേക്ക് കുറച്ച് കാശ് ഇടൂ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നു. റെഗുലറായിട്ട് സംസാരിക്കുന്ന ആളായതുകൊണ്ട് തന്നെ വാട്സപ്പിൽ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ തന്നെ പുള്ളി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ഓക്കെ സെറ്റ്. കുറേ നേരം കഴിഞ്ഞപ്പോൾ മറ്റേ വ്യക്തി വേറെ ഏതോ നമ്പറിന് ഇദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്തിട്ട് പറയാണ്, എടാ നീ എന്റെ പേരിൽ കമ്മ്യൂണിക്കേഷൻ, എന്റെ വാട്സപ്പിൽ നിന്ന് എനിക്ക് വല്ല കമ്മ്യൂണിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നീ റെസ്പോണ്ട് ചെയ്യരുത്, എന്റെ വാട്സപ്പ് കഴിഞ്ഞ ഒരു മണിക്കൂറായിട്ട് ഹാക്ക് ആയി കിടക്കുകയാണ്, ഇപ്പൊ എനിക്ക് അതിലേക്ക് ആക്സസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. എന്താ സംഭവം എന്നറിയോ, അതായത് നമ്മുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യപ്പെടുകയാണ്. ഹാക്ക് ചെയ്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിലേക്ക് ആക്സസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അടുത്ത 10 മണിക്കൂർ എടുക്കും. അതായത് ഒരു തവണ ഹാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ റോങ് ആയിട്ടുള്ള കുറച്ച് അറ്റംപ്റ്റുകൾ നടത്തി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നമ്മുടെ ഫോണിൽ നമ്മുടെ വാട്സപ്പ് തന്നെ തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ 10 മണിക്കൂർ എടുക്കും. ആ 10 മണിക്കൂർ സമയവും ഈ ഹാക്ക് ചെയ്ത ആളുടെ കയ്യിലായിരിക്കും നമ്മുടെ വാട്സപ്പും അതിലെ കോൺടാക്റ്റും ഡീറ്റെയിൽസും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ഇദ്ദേഹത്തിന് സംഭവിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഇദ്ദേഹത്തിന്റെ ഇതേ സുഹൃത്തിന്റെ പേരിൽ ഒരു മെസ്സേജ് വന്നു, എടാ ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ബിസിനസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പ്രമുഖരായിട്ടുള്ള നമുക്കൊക്കെ ഗുണമുള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പൊ ആ ഗ്രൂപ്പിലേക്ക് നീയും ജോയിൻ ചെയ്യണം. നിന്നെ ജോയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പൊ നിന്റെ SMS-ലേക്ക് എനിക്കൊരു കോഡ് അയക്കും, ആ കോഡ് നീ പെട്ടെന്ന് പറയാന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് പറയുന്നതുകൊണ്ട് തന്നെ ആ കോഡ് കണ്ട സ്പോട്ടിൽ തന്നെ പുള്ളിക്കാരൻ ആ വാട്സപ്പിൽ അത് ഷെയർ ചെയ്ത് കൊടുത്തു. ആ കോഡ് കൊടുത്ത സ്പോട്ടിൽ എന്ത് സംഭവിച്ചു, ഇദ്ദേഹത്തിന്റെ വാട്സപ്പ് മറ്റാരുടെയോ വാട്സപ്പിലേക്ക് പോയി. അതാണ് സംഭവം. ആദ്യം ഇദ്ദേഹത്തിന്റെ സുഹൃത്തിന്റെ വാട്സപ്പ് അയാൾ ഹാക്ക് ചെയ്തു, ആ ഹാക്ക് ചെയ്ത വാട്സപ്പിൽ നിന്ന് ക്ലോസ് ഫ്രണ്ടായിട്ടുള്ള ഇദ്ദേഹത്തിന് മെസ്സേജ് അയച്ചു. അദ്ദേഹത്തിനോടുള്ള വിശ്വാസ്യതയിൽ വിളിച്ചു ചോദിക്കുകയോ അന്വേഷിക്കുകയോ ഒന്നും ചെയ്യാതെ വാട്സപ്പിൽ മെസ്സേജ് കണ്ട സ്പോട്ടിൽ ഇദ്ദേഹം കോഡ് കൊടുത്തു. കോഡ് കൊടുത്തപ്പോൾ ഇദ്ദേഹത്തിന്റെ വാട്സപ്പ് പോയി. പിന്നീട് നടന്നതൊക്കെ ഈ പറയുന്ന പോലെ ക്യാഷ് പറ്റിക്കലായി. അങ്ങനെ കുറേ പേരുടെ ഇൻബോക്സുകളിലേക്ക് ക്യാഷ് അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ട് പറ്റിച്ചു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. സോ ശ്രദ്ധിക്കുക, നമുക്ക് SMS-ൽ വരുന്ന ഒരു തരത്തിലുള്ള കോഡും എവിടെയും ഷെയർ ചെയ്യാതിരിക്കുക. SMS-ൽ വരുന്ന ഒരു തരത്തിലുള്ള കോഡും നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുക. അങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള പല പണികളും നമ്മുടെ ചുറ്റിലും വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അത്രയധികം സ്പാം കേസുകൾ ഡെയിലി നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പല കാറ്റഗറികളിൽ നിന്നായിട്ട്. സോ യാതൊരു തരത്തിലുള്ള കോഡും, എന്തൊക്കെ ആനയാണ് തേങ്ങയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു കോഡും ആർക്കും ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളത് കൂടി ഓർപ്പിക്കുകയാണ്.